എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും ആചാരലംഘന പ്രശ്നങ്ങളാണ്. ശബരിമല മകരവിളക്ക് കഴിഞ്ഞ് നടയടയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ഇതാ ഇവിടെ തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ശ്രീ പത്മനാഭദാസൻ്റെ ക്ഷേത്രത്തിൽ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ദീപാരാധന സമയത്ത് അവിടെ ദർശനം നടത്തി. ഗവർണറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പം പ്രശ്നം അതൊന്നുമല്ല. ഈ സന്ദർശന വേളയിൽ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നു എന്ന പേരിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുമല്ല, ഒന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി കമാൻഡോസ് യൂണിഫോം ഇട്ട് ഷൂസൊക്കെ ഇട്ട് അതിനകത്ത് കയറി എന്നും കയറിയില്ല, പുറത്തു നിന്നെടുത്ത ചിത്രങ്ങളാണ് എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെ സത്യാവസ്ഥ വരട്ടെ, എന്നാലും ഇന്നിപ്പം നമ്മൾ എംലിൻ മീഡിയ മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിലെ ചില ജീവനക്കാർ തന്നെ പറഞ്ഞത് ഇന്നലെ ആചാരത്തിന് നിരക്കാത്ത രീതിയിൽ പ്രധാനമന്ത്രിയുടെ കമാൻഡോസ് ഒന്ന് രണ്ടുപേർ അതിനകത്ത് കയറി എന്ന് തന്നെയാണ്. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. അതിനേക്കാൾ വലുതാണ് ഇപ്പം പുറത്തു വന്ന രണ്ടാമത്തെ ഒരു കാര്യം. അതായത് ഇന്നലെ അവിടെ ദീപാരാധന സമയത്ത് എത്രയോ കാലമായി അവിടെ ചെയ്യുന്ന രണ്ട് ആചാരങ്ങൾ, തകിലുകൊട്ടലും ഈ നാമം ചൊല്ലലും, ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ഇന്നലെ നടന്നില്ല. ഈ സമയത്ത് അത് വേണ്ടെന്ന് വെച്ചു. അപ്പം തകിലുകൊട്ടി പാടുന്നത് ഒരു, അവിടെ ക്ഷേത്രത്തിനുള്ളിലുള്ളവർ പറയുന്നത് തകിലുകൊട്ടി പാടുന്ന ആചാരം ഒരിക്കലും മുടങ്ങിയിട്ടില്ലെന്നാണ്. അപ്പം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഇതൊക്കെ മുടക്കാം എന്നാണോ? ആചാരലംഘനങ്ങളെ പറ്റി നമുക്കിന്ന് ഇന്ന് നാട് നീളം സമരങ്ങളും ശബരിമലയുടെ പേരിൽ നടക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു പോകുന്നതാണ് ഇതൊക്കെ. എവിടെയും ആചാരലംഘനം നടന്നാൽ നമുക്ക് ചോദിക്കാവല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിക്ക് വേണ്ടിയോ VIP വേണ്ടിയോ ഏത് ആചാരങ്ങളും മാറ്റാം, ലംഘിക്കാം. നാളെ വീണ്ടും സാധാരണ ഭക്തർ ചെല്ലുമ്പം ചടപടാന്ന് വീണ്ടും ആചാരങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും തുല്യരല്ലേ? ദൈവത്തിന് മുമ്പിൽ വരുന്നവർ അതിൽ VIPയും സാധാരണക്കാരനും ഒക്കെ ഉണ്ടോ? അതിൽ ആചാരലംഘനത്തിന് കുഴപ്പമൊന്നുമില്ല, ശുദ്ധികലശത്തിൻ്റെ ആവശ്യമൊന്നുമില്ലേ? ഇതാണ് ഞങ്ങളുടെ വളരെ ലളിതമായ ചോദ്യം.